നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പക്ഷിയാണ് തത്തകൾ. നമുക്കൊരു തത്തയെ കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും ഒരു കൂടൊക്കെ പണിത് അവയെ വളർത്തുവാൻ ശ്രമിക്കും. നന്നായി ഇണങ്ങിയ തത്തകൾ മനുഷ്യനെ പോലെ വർത്തമാനം പറയുന്നത് കൊണ്ട് ആർക്കായാലും അവയെ വളർത്താൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ തത്തകളെ വളർത്തുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമവശങ്ങളുണ്ട്. ഇപ്പോഴും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഇന്ത്യയിൽ ചിലയിനം തത്തകളെ വളർത്തുന്നത് വളരെ വലിയ കുറ്റമാണെന്നുള്ളത്. നമ്മൾ ഏതൊരു രാജ്യത്ത് നിന്നാലും ആ രാജ്യത്തിൻ്റെ പ്രകൃതിയെയും വൈൽഡ് ലൈഫിനെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ഒരു രാജ്യത്തിന് മാത്രമായുള്ള പ്രത്യേക നിയമങ്ങളുണ്ടായിരിക്കും. അത് ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലാണുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ മയിലിനെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ്, എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും മയിലിനെ കൊല്ലുന്നത് കുറ്റകരമല്ല. നമ്മൾ മനുഷ്യർ പ്രകൃതിയെ ഒരുപാട് ചൂഷണം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും ഒട്ടനവധി വന്യജീവികൾ ഭൂമുഖത്തു നിന്നും ഇല്ലാതായിട്ടുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് വംശനാശം നേരിടുന്ന വന്യജീവികളെയും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും വന്യജീവി സംരക്ഷണ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ത്യയിൽ വളർത്തുവാൻ പാടില്ലാത്ത പക്ഷികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി പറന്നിടക്കുന്ന ഏതൊരു ലോക്കൽ ബേഡിനെയും വളർത്തുന്നത് ശിക്ഷാർഹമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു പക്ഷിവർഗ്ഗമാണ് തത്തകൾ. അതുകൊണ്ട് തന്നെ തത്തകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ ആളുകൾ ഏറ്റവും അധികം വളർത്തുന്ന ഒരു പക്ഷിയാണ് റോസ് വിംഗ്ഡ് പാരറ്റ്, അതായത് നമ്മുടെ നാടൻ തത്തകൾ. ഇവയെ വളർത്തുന്നതും ശിക്ഷാർഹമാണ്. ഇതുകൂടാതെ അലക്സാൻഡ്രിൻ, പ്ലം ഹെഡഡ്, റെഡ് ബ്രസ്റ്റഡ്, മലബാർ, ഹിമാലയൻ, വെർണൽ ഹാങ്ങിങ്, പാരറ്റ് ഫിഞ്ചസ്, മൂങ്ങകൾ, പരുന്തുകൾ, മയിലുകൾ, മൈനകൾ, കുയിലുകൾ എന്നിവയെല്ലാം തന്നെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സ്പീഷീസുകളാണ്. 1990 മുതൽ ഇന്ത്യയിൽ നിന്നുമുള്ള ജീവനുള്ള പക്ഷികളുടെ കയറ്റുമതി നിരോധിക്കുകയുണ്ടായി. മാത്രമല്ല, 1991 മുതൽ പക്ഷികളുടെ പ്രാദേശിക വ്യാപാരവും നിരോധിച്ചിരുന്നു. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ തനത് പക്ഷിവർഗ്ഗങ്ങളെ വലയിട്ട് പിടിക്കുക, കൂട്ടിലിട്ട് വളർത്തുക, വിൽക്കുക, വേട്ടയാടുക ഇവയെല്ലാം തന്നെ വളരെ വലിയ ശിക്ഷയർഹിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇന്ത്യൻ നിയമമനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ട പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുകയോ കൊല്ലുകയോ ചെയ്യുന്നവർക്ക് 25,000 രൂപ ഫൈനോ അല്ലെങ്കിൽ 3 വർഷം തടവോ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ പക്ഷികളെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവയെ കൂട്ടിലിട്ട് വളർത്താതിരിക്കുക. മുഴുവൻ സമയം തുറന്നു വിട്ട് വളർത്തുന്നതിനും വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിനും പ്രശ്നമില്ല. നിങ്ങളുടെ വീടുകളിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ജീവികളെ വളർത്തുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന പക്ഷികളും മൃഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് വിനയായേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായിട്ട് ഇനിയും വരാം. അതുവരെയും ബൈ ബൈ.